അക്കം കിട്ടിയാ ഇത് തന്നെയാ ജോലി. തുമ്പയോടും തുമ്പിയോടും കൊഞ്ചി കൊഴയും. ഞാനും നോക്കിയിട്ട് ആൾക്കാരോടല്ല, കിളികളോടും പൂക്കളോടുമാണ് അവന്റെ സംസാരം. ഞാനും ശ്രദ്ധിക്കാറുണ്ട്, സാധാരണ കുട്ടികളെ പോലെയല്ല. വാക്കിലും നോക്കിലും ഒക്കെ ഉണ്ട് ഒരു സൂക്ഷ്മത. ആരെയും ഭയവില്ല. പൂച്ചകളോടും പട്ടികളോടും കളിക്കുന്നത് രസിക്കുന്നത് കണ്ട നമുക്ക് തന്നെ പേടിയോ? അമ്മാവും വരെ ചെറിയ പേടി വേണം, അച്ഛനെ തീരെ പേടിയില്ല. നാല് മക്കളിൽ ആകെയുള്ള ആന്തര്യ, കാര്യമില്ലാതെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും ശരിയല്ലല്ലോ. ഞാനും ആ പക്ഷത്താ. ആയുർവേദ വിധിയും അങ്ങനെയാ, ബാല മനസ്സ് പറന്ന് കളിക്കണം. ഇവിടെ വന്നിരിക്കേ, നിങ്ങൾ എന്തിനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ആദ്യം മുതലേ ഭക്ഷണത്തോട് വലിയ ഭ്രമവുമില്ല. ആഹാരം കഴിച്ചാലല്ലേ വളരൂ. ബാല്യത്തില് കളിയും ചിരിയുമാണ് വിശപ്പും ദാഹവും, അതിന് തന്നെ അവർക്ക് നേരം തികയണില്ല. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ വിശപ്പൊട്ടും സഹിക്കില്ലെന്ന്. മച്ചമ്പി ഇപ്പോഴും അങ്ങനെയല്ലേ? അത് കണക്കാ, താളിയോലയോ മറ്റോ കിട്ടിയ വിശപ്പിന്റെ കാര്യമേ മറക്കും. ശിഷ്യരെ കിട്ടിയാലും അത് തന്നെ സ്ഥിതി. നാനൂന്റെ കാര്യം അങ്ങനെ തന്നെ, അസാധാരണത്വമുള്ള കുട്ടികള് അങ്ങനെയാ. നാണുവിന്റെ ജനനവും അത്തരത്തിലാ. നാണുവിന്റെ ഗ്രഹനിലയും അങ്ങനെയാ, ജനിച്ചപ്പോ പോലും കരയാത്ത കുട്ടിയല്ലേ. അത് മാത്രമല്ല, ഗ്രഹസ്ഥിതി നോക്കിയാലും വിശേഷങ്ങളാ. ജനിച്ചപ്പോ മാത്രമല്ല, കുളിപ്പിച്ചപ്പോഴും കരഞ്ഞില്ല, പൊക്കിൽ കൂടി മുറിച്ചപ്പോഴും കരഞ്ഞില്ല. ആണ്ടാൽ വയറ്റാട്ടിക്ക് ഇപ്പോഴും അതിശയമാവും. സഹജമായ ഭക്തി അനുകമ്പ രണ്ടും അല്പം കൂടുതലവന്. പുലർച്ചെ ഞാൻ എണീക്കുമ്പോ എഴുന്നേക്കും, വിളക്ക് വെച്ച് നാമം ജപിക്കുമ്പോ കൂടെ ഇരിക്കും. എനിക്കെപ്പോഴും തോന്നാറുണ്ട് നാണു അമ്മയുടെ അമ്മാവൻ കൊച്ചനാശാന്റെ നേർ പകർപ്പാണെന്ന്. ആ ഗുണങ്ങളൊക്കെ കാണാതിരിക്കൂ. മാമങ്ങളുടെ വിത്തുകൾ തലമുറ കഴിഞ്ഞാലും മുളച്ചു വരും, അതാ പ്രകൃതി നിയമം. കൊച്ചു നാണു ഇങ്ങ് വാ. കേൾക്കട്ടെ കിളികളുടെ വിശേഷങ്ങൾ. നാണുവിന്റെ ചങ്ങാതിമാരെല്ലാം വന്നോ? മണ്ണാത്തിപ്പുള്ളും ചിത്രി പൈങ്കിളിയും വന്നില്ല, രണ്ടും ഭജനയ്ക്ക് പോയിരിക്കാവും. എവിടെയാണ് ഈ ഭജനം? അമ്പലപ്പുഴയിലും മണക്കല്ലും. ആട്ടെ, നാണുവിന്റെ ഇഷ്ടദൈവമാരാ? ശ്രീകൃഷ്ണൻ. അതെന്താ നാണു? കൂട്ടുകാർക്ക് നൽകാൻ കൈനറയെ വെണ്ണ, പാടി രസിപ്പിക്കാൻ ഓടക്കുള്ളു, ഗോക്കളും പ്രിയപ്പെട്ട കൂട്ടുകാരും. കാലികളെ മേച്ചു നടക്കാൻ നാണുവിന് ഇഷ്ടമാണല്ലേ. താഴെ കാലികൾ മേഞ്ഞു നടക്കുമ്പോ ഞാൻ മരക്കൊമ്പിലിരിക്കും. കന്നുകാലികൾക്കെല്ലാം നാണു ഒരു പേരിട്ടിട്ടുണ്ട്. നാണുവിന്റെ തലോടലിനായി അവ സ്നേഹപൂർവ്വം വന്ന് നിൽക്കുന്നത് കാണാം. നമ്മുടെ നാണു നല്ലൊരിടയനാണ്, ഗ്രഹനിലയും അത്തരത്തിലാണ്. ജീവികളെയെല്ലാം നേർവഴിക്ക് നടത്തുന്ന ഇടയനാണ്.